ഉടുപ്പി ശിരൂർ മഠാധിപതി ലക്ഷ്മിവര തീർത്ഥസ്വാമിയുടെ ദുരൂഹ മരണത്തിൽ പരിചാരികയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വാമിയുമായി അടുപ്പമുണ്ടായിരുന്ന പരിചാരികയാണ് ചോദ്യം ചെയ്യുന്നത്. മരണത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങളും പരിശോധിക്കുന്നുണ്ട്. ലക്ഷ്മിവര തീർത്ഥയുടെ മരണം വിഷം അകത്തു എന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകിയതാവാമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതേ തുടർന്നാണ് സ്വാമിയുമായി അടുപ്പമുള്ള പരിചാരികയിലേക്ക് അന്വേഷണം എത്തിയത്. ഇവർക്ക് നേരത്തെ സ്വാമി വീടും കാറും വാങ്ങി നൽകിയിരുന്നു. വിഷബാധയേറ്റയന്ന് പരിചാരികയുടെ കാർ മഠത്തിൽ എത്തിയെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇവരെ രഹസ്യകേന്ദ്രത്തിൽ എത്തിച്ചാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. കനത്ത സുരക്ഷയിലാണ് മഠവും പരിസരവും. സ്വാമിയുടെ മുറി പോലീസ് സീൽ ചെയ്തു. മഠവുമായി ബന്ധമുള്ളവരെല്ലാം നിരീക്ഷണത്തിലുമാണ്. വിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായെങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലവും കൂടെ ലഭിച്ചാലേ ഏത് വിഷമാണെന്ന് വ്യക്തമാവുകയുള്ളൂ. അതേസമയം സ്വാമിക്ക് റിയൽ എസ്റ്റേറ്റ് വ്യാപാരികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായ കെട്ടിട നിർമ്മാതാക്കൾ 26 കോടി രൂപ സ്വാമിക്ക് നൽകാനുണ്ട്. ഈ പണം ഉടൻ നൽകണമെന്ന് സ്വാമി ആവശ്യപ്പെട്ടിരുന്നു. ഈ തർക്കം മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. IG അരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.